അതിരമ്പുഴ മാർക്കറ്റിനോട് ചേർന്ന സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ലോറിയിലെത്തിച്ച് നാളികേരം ഇറക്കുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. തൊഴിലാളി യൂണിയനുകളും സംഘടനാ നേതാക്കളും വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്നതിനെതിരെ അതിരമ്പുഴ പാറയിൽ സതീഷ് കുമാർ ഏറ്റുമാറു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയെങ്കിലും സാധന സാമഗ്രികൾ ഇറക്കുവാൻ തൊഴിലാളികളും നേതാക്കളും സമ്മതിച്ചില്ല. നാളികേരവുമായി എത്തിയ വാഹനം ഇവർ തടഞ്ഞതോടെ ഏറ്റുമാറു പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസിനും കാര്യക്ഷമമായി പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്നാണ് ആക്ഷേപം. ആദ്യത്തെ ഇംഗ്ലീഷ് ഓർഡർ കൊണ്ട് നമുക്കിവിടെ കയറാൻ സമ്മതിച്ചില്ല. 200,000 രൂപയുടെ സാധനം നഷ്ടപരിഹാരം നഷ്ടം വന്നു. 2 ദിവസം വരെ കിടന്നു നടന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ കോടതിയിൽ നിന്ന് നമുക്ക് ഏറ്റുമാനൂർ കോടതിയിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ കിട്ടി. കാരണം ആദ്യത്തെ ഇംഗ്ലീഷ് ഓർഡർ കൊണ്ട് പറ്റിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ കോടതിയെ സമീപിച്ചപ്പം കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് പോലീസ് പ്രൊട്ടക്ഷൻ കൂടി വീണ്ടും നമുക്ക് ഉത്തരവ് കിട്ടി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാനിപ്പം കുറച്ച് തേങ്ങ കൊണ്ടുവന്നു എൻ്റെ കടയിൽ ഇറക്കിയിട്ട് ബാക്കി കൂടെ വന്നപ്പോൾ ഒരു ചേട്ടാ സമ്മതിച്ചു. തൊഴിലാളി യൂണിയനും അവരെ നേതാക്കന്മാരും കൂടെ വണ്ടി തടയുകയും തല്ലി പൊട്ടിക്കുകയും ബഹളം കൊണ്ട് വണ്ടി കടത്തിപ്പോ ഈ തേങ്ങ മഴ തന്നെ അറിഞ്ഞു പോകുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതായി ആരോപിച്ചാണ് യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് എത്തിയ വാഹനം വഴിയിൽ തടഞ്ഞത്. ഇവിടെ വേറെ ആവശ്യമില്ല, ഞങ്ങളുടെ തൊഴിലും നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം അത് ഞങ്ങൾ 10-36 കൊല്ലമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങളെല്ലാവരും. ഇതിനകത്തേക്കൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ 35 വർഷത്തിന് മേലായി പണി ഞാൻ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് പണിയെന്ന് കമ്പോളത്തിരിക്കുന്നുണ്ട്. 99% കടക്കാരും സ്വന്തം ബിൽഡിങ്ങിൽ പണിയെടുക്കുക സ്വന്തം കെട്ടിടത്തിൽ ഇരിക്കുന്നവരാണ്. അവിടെ ഉള്ളതിൽ ആകെ പോയിട്ട് ബാക്കിയുള്ളവർ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈയിടയിൽ ഈ 15 വർഷമായിട്ട് വന്നിരിക്കുന്ന സതീശ് കുമാർ എന്ന് പറയുന്ന സതീശ് കുമാർ PS എന്ന് പറയുന്ന ഇയാളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ സ്ഥലം മേടിച്ചത് നമ്മളോട് കൂടി സഹായിച്ച് സ്ഥലം മേടിച്ച് കൊടുത്താൽ അവിടെ നമ്മളോട് തൊഴിലാളികളുടെ പണി ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. പണി ചെയ്യരുത്, പണിക്ക് കയറരുത്, അതിനകത്ത് കയറരുതെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഈ നാളിന്ന് വരെ ഈ ഞങ്ങളുമായിട്ടൊരു വാക്കുതർക്കം പോലും ഇന്ന് വരെ ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ വരെ ഇപ്പോൾ വണ്ടി വന്ന് ബ്ലോക്ക് ഇത് ചെയ്ത് കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ലോഡ് ഇറക്കിത്തരാമെന്ന് പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ പോലീസിനെ വിളിച്ചു, കോടതി ഉത്തരവുണ്ടെന്ന് പറയുന്നു. നമുക്കിതുവരെ ഉത്തരവ് കൈപ്പറ്റി വന്നിട്ടില്ല. സതീഷ് കുമാർ അതിരമ്പുഴയിൽ നടത്തുന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരവും നടത്തി. കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടും വ്യാപാരം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് സതീഷ് കുമാർ പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതായി ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ അവകാശവാദവും ശക്തി പ്രാപിക്കുമ്പോൾ 2 വ്യാപാര സ്ഥാപനങ്ങളാണ് അടഞ്ഞു പോകുന്നത്.